പറവൂരിനെ വർണ്ണാഭമാക്കി ശ്രീനാരായണ ഗുരുദേവ ജയന്തി സാംസ്കാരിക ഘോഷയാത്ര. പറവൂർ SNDP യൂണിയന്റെ നേതൃത്വത്തിൽ നടത്തിയ ഘോഷയാത്രയിൽ സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേർ പങ്കെടുത്തു. വിവിധ കലാരൂപങ്ങൾ, വാദ്യമേളങ്ങൾ എന്നിവ ഘോഷയാത്രയ്ക്ക് കൂടുതൽ മികവേകി. 170-ാമത് ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷത്തിന്റെ ഭാഗമായാണ് പറവൂർ SNDP യൂണിയന്റെ നേതൃത്വത്തിൽ പറവൂർ പട്ടണത്തിൽ വർണ്ണാഭമായ ജയന്തി സാംസ്കാരിക ഘോഷയാത്ര നടത്തിയത്. യൂണിയന്റെ കീഴിലുള്ള 72 ശാഖായോഗങ്ങളിൽ നിന്നുള്ള സമുദായ അംഗങ്ങൾ പ്രത്യേക ബാനറിന് പിന്നിൽ അണിനിരന്ന ഘോഷയാത്ര നഗരത്തെ മഞ്ഞക്കടലാക്കി മാറ്റി. സ്ത്രീകളുടെയും കുട്ടികളുടെയും പങ്കാളിത്തവും ശ്രദ്ധേയമായി. വർഷങ്ങളെ അപേക്ഷിച്ച് വൻ തിരക്കാണ് നഗരത്തിൽ അനുഭവപ്പെട്ടത്. SNDP യൂണിയൻ ചെയർമാൻ CN രാധാകൃഷ്ണൻ, കൺവീനർ ഷൈജു മനക്കപ്പടി, യോഗം കൌൺസിലർ ഷീബ ടീച്ചർ, യോഗം ഡയറക്ടർമാരായ PS ജയരാജ്, MP ബിനു, ആഘോഷ കമ്മിറ്റി ചെയർമാൻ MK ആഷിഖ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഘോഷയാത്ര നഗരം ചുറ്റി പഴയ യൂണിയൻ ഓഡിറ്റോറിയത്തിൽ സമാപിച്ചു. വിവിധ കലാരൂപങ്ങൾ, വാദ്യമേളങ്ങൾ എന്നിവ ഘോഷയാത്രയ്ക്ക് മികവ് നൽകി. സമാപന സമ്മേളനം മന്ത്രി P രാജീവ് ഉദ്ഘാടനം ചെയ്തു. കേവലം വാക്കുകൾ കൊണ്ട് മാത്രം ഗുരുദേവ ദർശനത്തെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റില്ല, അവനെ കടപ്പുറത്താണ്. എല്ലാ തലങ്ങളിലും ഗുരുവിന്റെ ദർശനങ്ങൾ, കാഴ്ചപ്പാടുകൾ, അത് ഇന്നത്തെ ഇന്ത്യയിലും ലോകത്തും കൂടുതൽ കൂടുതൽ പ്രസക്തമായിക്കൊണ്ടേയിരിക്കുന്നു. യൂണിയൻ ചെയർമാൻ CN രാധാകൃഷ്ണൻ അധ്യക്ഷനായി. മുഖ്യാതിഥിയായ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ജയന്തി സന്ദേശം നൽകി. ആദർശനിഷ്ഠമായ മാനവികതയാണ് ശ്രീനാരായണീയ ദർശനത്തിന്റെ കേന്ദ്രഭാവം. മാനവികതയാണ്, മനുഷ്യത്വമാണ്, മനുഷ്യനെ നന്നാകലാണ്. വിശിഷ്ട വ്യക്തികളെ നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ ആദരിച്ചു. വിദ്യാഭ്യാസ അവാർഡ് വിതരണം TV നിതിനും കലാമത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണം രഞ്ജിത് മോഹനും നിർവഹിച്ചു. യൂണിയൻ കൺവീനർ ഷൈജു മനക്കപ്പടി, യോഗം കൌൺസിലർ ഷീബ ടീച്ചർ, PS ജയരാജ്, MP ബിനു, D ബാബു എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പറവൂർ. നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണവേ നമഃ.